പുതിയ ബ്ലോഗായിട്ട് എത്തിയിരിക്കുന്നു. അപ്പോൾ ഒരുപാട് ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട്, ഹാപ്പിയാണ് അതുകൊണ്ടൊക്കെ. അപ്പോൾ ന്യൂസ് പറ. അപ്പോൾ ഇന്ന് നമ്മളിതാ ഒരു സ്പെഷ്യൽ ബ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഈ ദുബായിലുള്ള എല്ലാവർക്കും എന്താ പറയുക, ഇത് ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ എക്സ്പെൻസീവ് അല്ല എന്നാൽ നമുക്ക് അടിപൊളി ഷെയർ ആക്കുകയും ചെയ്യാൻ പറ്റിയ ഒരു കൊച്ചു ബ്ലോഗ്. അതായത് നമ്മളിന്ന് പോകുന്നതൊരു ഡെസേർട്ട് സഫാരിയാണ്. അതെ, അപ്പോൾ എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു എന്താ പറയുക, ലിറ്റിൽ അഡ്വഞ്ചറസ് എന്നാണെങ്കിൽ അങ്ങനെ പറയാം. അപ്പോ ഇതിന്റെ കൂടെ നമ്മള് ഫോട്ടോസും കാര്യങ്ങളും നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. നല്ല ഫോട്ടോസ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ അതിൽ നോക്കാം. പിന്നെ ഇതിന്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോ നമ്മൾ ആ കാറിലേക്ക് കയറാൻ പോവാണ്. കേറിട്ട് ബാക്കി വിവരങ്ങൾ അവിടെ ചെന്നിട്ട് അറിയിക്കാം. ഓക്കെ. അപ്പോ ബാക്കി വിശേഷങ്ങൾ കാണിച്ചു തരാം. ഇവിടെ പാക്കേജിൽ കുറെ സംഭവങ്ങള്, ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇൻക്ലൂഡ്. ബാക്കില് പുള്ളി ഇരിക്കാനുള്ള സംഭവങ്ങള്, ഞങ്ങള് നെക്സ്റ്റ് പോകാൻ പോകുന്നത് ഒരു ബഗ്ഗി റൈഡിലാണ്. ഹെൽമെറ്റ് കൊടുക്കട്ടാ, റൈഡറാണ്, റൈഡർക്ക് ഹെൽമെറ്റ് ആണ്. പോതും തമിഴല്ല ബൈ, ഇന്ത്യയാണ്. Yeah.
ഓട്ടാ ഉള്ളത്. ഇവിടുന്ന് ഓടിക്കാൻ ഭയങ്കര രസം. സ്പീഡിൽ വന്നിട്ട് താത്തക്ക് കാറ്റടിച്ചിട്ട് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ. എക്സ്ട്രാ നമ്മള് പെർ ഹെഡ് അപ്പഴേ ഇത് സംഭവം നൈസ് കേട്ടോ. നമ്മള് 20 ദിനം കൊടുത്തിട്ടുണ്ടെങ്കിൽ 15 മിനിറ്റ് ആണ്. നമുക്ക് ഫോട്ടോ വീഡിയോ ഒരാളുണ്ട് കേട്ടോ, കണ്ടില്ലേ ആള് ഫോട്ടോ വീഡിയോ കൊടുത്തു. ആ കടിക്കരുതേ കടിക്കരുതേ ഒരാൾ കണ്ടില്ല ഇവിടെ. കൊച്ചു കള്ള ബാലകൃഷ്ണ സംഭവം നൈസ് എടുക്കണേ. ഈവനിങ് വ്യൂ കണ്ടില്ലേ, പുള്ളി കേട്ടോ ഒന്നും പറയാനില്ല. അപ്പുറത്തുള്ള ഒട്ടക മിക്കവാറും എന്റെ കാല് കടിച്ചു കൊണ്ട് പോവേ കടിക്കരുത്. ഞങ്ങൾ ഉള്ളിലേക്ക് പോവാണ്. ഇത് ഇപ്പൊ ഇത്രയും നേരം ഫുള്ള് പുറത്തുള്ള സഫാരി റൈഡ് സംഭവങ്ങളൊക്കെ. ഇതാണ് ക്യാമ്പ് കേട്ടോ. ഇവിടെ ഫുള്ള് സംഭവങ്ങളൊക്കെ വരുന്നത്. ഇവിടെ ടീ കോഫി. ഇനി നെക്സ്റ്റ് നമ്മള് പോണത് ഇവിടുത്തെ ഒരു ഡ്രസ് മാറ്റിട്ട് കന്തൂറ അബായ എല്ലാം ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് അവരിത് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ അവരൊരു സെറ്റപ്പ് നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോ ഇവിടുന്ന് കുറച്ചൊരു ദിവസം ഡ്രസ് മാറിക്കൊണ്ടിരിക്കുക കേട്ടോ. മാറ്റിലേ കഴിഞ്ഞു നൈസ് ആണ്. അപ്പോ 15 ദിർഹം ആണ് ഇതിന്റെ റെന്റ് വരുന്നത്. ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ഇവിടെ കുറേ കളേഴ്സ് ഉണ്ട്. ഇവിടെ വെച്ചിട്ട് ഒരുപാട് കളേഴ്സ് ഉണ്ടല്ലേ. ഇവിടെ ഇരുന്നിട്ടാണ് നമ്മള് ഫോട്ടോ ഒക്കെ എടുത്തത്. അത് കഴിഞ്ഞു ഇവിടെ ഭയങ്കര ബഹളാണ്. ഫോട്ടോ എടുക്കാൻ വേണ്ടി തല്ലാണ് എല്ലാരും. അപ്പൊ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഡ്രസ് മാറ്റാം. അങ്ങനെ എന്താ പറയാ, സെൽഫി ഡ്രസ് ഒക്കെ മാറ്റി ഇനി അടുത്തത് ചായപ്പരിപാടി. അപ്പൊ ഇനി നെക്സ്റ്റ് ചായപ്പരിപാടി. മതി മതി ചായ കുടിക്കാം.
ഇവിടെ ചായ മാത്രമേ ഉള്ളൂ. ശീശ കൊടുത്താ ശീശ ഇവിടെ കൊടുത്തരാ എത്ര ശീശ ഇവിടെ കൊണ്ടുവരാൻ 40 തരാം സിത്ര 40 50 തരാം നമ്മള് ഫുള്ള് സെൽഫ് സെർവ് ആണ് ചായ അല്ലെങ്കിൽ കാപ്പി എന്താച്ചാ ഉണ്ടാക്കി കുടിക്കണം ോട്ടെ അപ്പോ നമ്മളിതാ ഇവിടെ സെറ്റിലായി കണ്ടോ ഇക്ക നോക്കൂ സ്റ്റാർട്ടർ കിട്ടിയിട്ടുണ്ട് എന്താ സാധനം എന്താ നമ്മളെ നാട്ടിലെ നുറുക്കാണെന്ന് തോന്നുന്നു ഇതല്ല ഇത് 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 ഇനി ഇവിടെയാണ് മൊത്തം പരിപാടി എല്ലാം ചിക്കൻ ബാർബിക്യൂ കുബൂസ് അമ്മൂസ് പിന്നെ കടലയും കപ്പയൊക്കെ ഇട്ടിട്ടുള്ള വേറൊരു വെറൈറ്റി പിന്നെ നല്ല സാലഡ് ഉണ്ട് വന്നിട്ടൊന്ന് എൻജോയ് ചെയ്യാം പരിപാടി എല്ലാം കഴിഞ്ഞു വണ്ടിയിൽ തിരിച്ചു കേറി പോവാണ് കേട്ടോ വൈൻഡ് അപ്പ് ചെയ്തു ഇനി പോവാൻ പോകുന്നത് എല്ലാം കഴിഞ്ഞു പോയി അപ്പോ ഇന്നത്തെ പരിപാടി എസി ഓൺ ആക്കിയില്ല എനിക്ക് ഇവിടുന്ന് രണ്ട് നല്ല ഫ്രണ്ട്സിനെ കിട്ടി അശ്വതി അപ്പൊ ഞങ്ങൾ വണ്ടിയിൽ സെറ്റ് ആയി കേട്ടോ പിന്നില് പിന്നുള്ളവരുടെ അപ്പോ ഇന്നത്തെ ഉഷാറായിരുന്നു ഒന്നും പറയാലേട്ടാ കാച്ചി ശരിക്കും ശരിക്കും വേറെ തന്നെ ഒരു വൈബാട്ടോ നല്ല എന്താ പറയാ കുറച്ച് തണുപ്പും
നല്ല ഫുഡായിരുന്നു, അടിപൊളി ഫുഡായിരുന്നു, നമുക്ക് വേറെ നിറയെ ഫുഡ് കഴിക്കാം ഇവിടെ, കുഴപ്പമൊന്നുമില്ല. അപ്പോ ഇനി തീർച്ചയായും ഒരു മറ്റൊരു വ്ളോഗുമായിട്ട് ഞങ്ങൾ വരുന്നതാണ്. അതുവരേക്കും ഞങ്ങള് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം, തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട് അത് പ്രസ് ചെയ്യാം. അപ്പൊ ഞങ്ങൾ ഇനി പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷൻ ആയി വരുന്നതാണ്. അപ്പൊ ഇൻഷാ അള്ളാ വീണ്ടും അടുത്ത് നല്ലൊരു വ്ളോഗുമായിട്ട് ഞങ്ങൾ തിരിച്ചു വരുന്നതാണ്.